إن الحمد لله الواحد الأحد الذي لم يلد ولم يولد الذي لم يلد ولم يولد فرب كله من أحد. الصلاة والسلام على من أرسل إلى كافة الخلق بشيرا ونذيرا وداعيا إلى الله بإذنه وصلاة منيرا وعلى آله وأصحابه الذين من نجوم الهداية من اقتدى بهم اهتدى ومن ترك طريقتهم ضلا وهدى. نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي النبي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة. أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الذين آمنوا إن جاءكم فاسق بنبأ فتبينوا أن تصيبوا قوما بجهالة فتصبحوا على ما فعلتم نادمين. صدق الله من سمع اللبين. صدق الله من آية صدق الله صدق الله. ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും റബ്ബ് സുബ്ഹാനഹു വതആലയുടെ വിധിവിലക്കുകൾ അംഗീകരിച്ചുകൊണ്ട് യഥാർത്ഥ മുഅ്മിനുകളും മുത്തഖികളുമായി ജീവിതം നയിക്കാൻ ക്ഷണിക്കണമെന്ന് സ്വന്തത്തെയും മുഴുവൻ സഹോദരങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് ഉത്ബോധിപ്പിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ ഇഷ്ടം ആഗ്രഹിച്ചും പ്രതീക്ഷിച്ചും നാം ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളും നമ്മിൽ നിന്ന് സ്വീകരിക്കുകയും അള്ളാഹുവിനെ സൂക്ഷിച്ചും ഭയപ്പെട്ടും ജീവിക്കുന്ന യഥാർത്ഥ സൽവൃത്തരുടെ കൂട്ടത്തിൽ നാം എല്ലാവരെയും ഉൾച്ചേർക്കുകയും ചെയ്യുന്നതാണ്. കഴിഞ്ഞ 27 ദിവസമായി ഇസ്രായേൽ എന്ന രാഷ്ട്രം പലസ്തീനുമേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ക്രൂരമായ നരമേധനങ്ങൾ യാതൊരു ശമനവുമില്ലാതെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ആശുപത്രികളെന്നോ അഭയാർത്ഥി ക്യാമ്പുകളെന്നോ വ്യത്യാസമില്ലാതെ പിഞ്ചുമിഞ്ഞുങ്ങളെ പ്രത്യേകം ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെ വളരെ ദാരുണമായ ആക്രമണങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വീണ്ടും എന്റെ സഹോദരന്മാരോടും സഹോദരിമാരോടും ആവർത്തിക്കാനുള്ളത് നമ്മുടെ എല്ലാവരുടെയും മനം നിറഞ്ഞ പ്രാർത്ഥന ആവശ്യമുള്ള സന്ദർഭമാണ്. ലോകത്തിലെ മറ്റാഷ്ട്രങ്ങളുടെ പിന്തുണയോടുകൂടി ഇസ്രായേൽ നടത്തുന്ന ഈ ആക്രമണം ഈ അടുത്ത ഘട്ടത്തിലൊന്നും അവസാനിക്കുന്ന സൂചനകൾ നമുക്ക് കാണാൻ സാധ്യമല്ല. ഒരുപക്ഷെ വെടിനിർത്തൽ ഉണ്ടായാൽ പോലും താൽക്കാലിക വെടിനിർത്തൽ എന്നതിൽ മാത്രം അത് പരിമിതമായിരിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ആത്മാർത്ഥമായി അള്ളാഹുവോട് പ്രാർത്ഥിക്കണം. പലസ്തീനിൽ കൊല ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന പിഞ്ചു പൈതങ്ങൾക്ക് വേണ്ടി, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വേണ്ടി, അവരുടെ ജന്മനാടിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുന്ന
വിപ്ലവത്തിന്റെയും വിജയത്തിന്റെയും ഒക്കെ പുതിയ ഗാഥകൾ രചിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുന്ന അവിടുത്തെ വിമോചന പോരാളികൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ഇസ്രായേൽ എന്ന ക്രൂരരാഷ്ട്രത്തിന്റെ പതനത്തിനു വേണ്ടി, മസ്ജിദുൽ അഖ്സയുടെ വിമോചനത്തിന് വേണ്ടി എല്ലാമെല്ലാം നമ്മുടെ പ്രാർത്ഥനകളിൽ ഉണ്ടാവണം എന്ന് ഒരിക്കൽ കൂടെ സൂചിപ്പിക്കുക. കഴിഞ്ഞ മൂന്നാഴ്ചകളിലും ഇതേ വിഷയം തന്നെയാണ് അതിന്റെ വ്യത്യസ്ത തലങ്ങളിൽ നിന്നുകൊണ്ട് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളത്. ഇനിയും അത്തരത്തിലുള്ള ചർച്ചകളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല. പ്രാർത്ഥന വേണം എന്ന ഒരഭ്യർത്ഥന മാത്രം ആമുഖമായി സൂചിപ്പിക്കുക. അതിനിടയിൽ നമ്മുടെ കേരളത്തിലുണ്ടായ വളരെ ദാരുണമായ ഒരു സംഭവം നമ്മുടെ എല്ലാവരുടെയും ശ്രദ്ധയിലേക്ക് വന്നിട്ടുള്ള ഒന്നാണ്. കഴിഞ്ഞ ഞായറാഴ്ചയാണ് കളമശ്ശേരി ക്രൈസ്തവ വിഭാഗത്തിലെ യഹോവ സാക്ഷികൾ പ്രാർത്ഥന നടത്തിക്കൊണ്ടിരുന്ന പ്രാർത്ഥന ഹാളിൽ ഒരു തീവ്ര ക്രൈസ്തവ ഭീകരവാദി ബോംബ് വെക്കുകയും അതിനെ തുടർന്ന് വിലപ്പെട്ട മൂന്ന് ജീവനുകൾ നഷ്ടപ്പെടുകയും ചെയ്തത്. നിരവധി ആളുകൾക്ക് പരിക്ക് പറ്റി. ഇതെല്ലാം പത്രങ്ങളിലൂടെ നമ്മൾ വായിച്ചതും പറഞ്ഞതുമാണ്. മരണപ്പെട്ട ആളുകളുടെ കുടുംബങ്ങൾക്ക് സമാധാനം ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പരിക്ക് പറ്റിയ ആളുകൾ എത്രയും പെട്ടെന്ന് പരിക്കില്ലെന്ന് ഭേദമായി യഥാർത്ഥ ജീവിതത്തിലേക്ക് തിരിച്ചു വരട്ടെ എന്ന് നമുക്ക് അള്ളാഹുവോട് പ്രാർത്ഥിക്കാം. ഈ ഒരു സന്ദർഭത്തിന്റെ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ നമുക്കെല്ലാവർക്കും അറിയാം, കേരള ജനത വല്ലാതെ വേദനിക്കുകയും കേരളത്തിന്റെ സൗഹൃദ അന്തരീക്ഷത്തിന് ആഴത്തിൽ മുരുവേൽപ്പിക്കുന്ന തരത്തിലേക്ക് ആ സംഭവങ്ങൾ വഴിമാറി പോവുകയും ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ ഞായറാഴ്ച 10 മണിക്ക് അവിടെ സ്ഫോടനം നടക്കുന്നു. വൈകുന്നേരത്തോടെ ഡൊമിനിക് മാർട്ടിൻ എന്ന പേരായ തീവ്ര ഭീകരവാദിയായ ക്രൈസ്തവ വ്യക്തി കീഴടങ്ങുന്നു. അദ്ദേഹം കുറ്റസമ്മതം നടത്തുന്നു. എന്തിനു വേണ്ടിയാണ് താൻ ബോംബ് വെച്ചത് എന്ന് വളരെ കൃത്യമായി അദ്ദേഹം ലൈവിൽ വന്ന് വിശദീകരിക്കുന്നു. തുടരന്വേഷണങ്ങൾ അതിന്റെ വഴിക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. യഥാർത്ഥത്തിൽ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ഇത്രയെല്ലാം ആകുമ്പോൾ അതവിടെ തീരേണ്ടതാണ്. പക്ഷെ പിന്നീട് എന്താണ് നമ്മുടെ ഈ കേരളത്തിൽ സംഭവിച്ചത് എന്ന് നമ്മളെല്ലാവരും കണ്ടു. അഥവാ അവസരം കാത്തിരുന്ന സകല വിഷപ്പാമ്പുകളും അവരുടെ മാളത്തിൽ നിന്ന് പുറത്തു വരുന്നു. ഒരു സമുദായത്തെ അഥവാ മുസ്ലിം സമുദായത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് വിഷമയമായ പ്രസ്താവനകൾ ഇറക്കി ഒരു സമുദായത്തെ വേദനിപ്പിക്കുന്നു. ഇതിൽ രാഷ്ട്രീയക്കാരായ ആളുകളുണ്ടായിരുന്നു, മാധ്യമ പ്രവർത്തകരായ ആളുകളുണ്ട്, മാധ്യമ സ്ഥാപനങ്ങളുണ്ട്. എന്തിനേറെ പറയുന്നു, രാജ്യം ഭരിക്കുന്ന കേന്ദ്രമന്ത്രി വരെ ഇക്കൂട്ടത്തിലുണ്ട് എന്ന് പറയുമ്പോഴാണ് മുസ്ലിം സമുദായം എത്രമേൽ ദൂഷിക്കപ്പെടുന്ന ഒരു സമുദായമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. എന്തെല്ലാമാണ് ആളുകൾ പറഞ്ഞുകൂട്ടിയത്? വളരെ കുറഞ്ഞ മണിക്കൂറുകൾ കൊണ്ട് എന്തെല്ലാമാണ് പറഞ്ഞുകൂട്ടിയത് എന്ന് നമ്മൾ മനസ്സിലാക്കി. അങ്ങ് പലസ്തീനിൽ നടക്കുന്ന ഏറ്റുമുട്ടലിന് നേതൃത്വം നൽകുന്ന ഹമാസിന്റെ നേതാവ് കേരളത്തിൽ വന്ന് ജിഹാദിനെ കുറിച്ച് പ്രഭാഷണം നടത്തിയത് കൊണ്ടാണ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടായത് എന്നാണ് കേന്ദ്രമന്ത്രി പറഞ്ഞത്. മാധ്യമപ്രവർത്തകരും രാഷ്ട്രീയ പ്രവർത്തകരുമായിട്ടുള്ള ആളുകൾ പറഞ്ഞത് ഇവിടെ ദൂതന്മാരെ കിട്ടാത്തതുകൊണ്ട് പലസ്തീനിൽ നടക്കുന്ന അക്രമങ്ങൾക്കെതിരെയുള്ള പകപോക്കൽ ക്രൈസ്തവ സമുദായത്തിന് നേരെ
നടത്തിയതാണ്. നേരത്തെ ബസ് കത്തിച്ചത് കളമശ്ശേരിയിലാണ്, ഇപ്പോൾ ഇതും സംഭവിച്ചിട്ടുള്ളത് കളമശ്ശേരിയിലാണ് എന്ന് പറഞ്ഞാൽ ഒരു സമുദായത്തെ അതിലേക്ക് ചേർത്ത് കെട്ടിക്കൊണ്ടുള്ള പ്രചണ്ഡമായ പ്രചാരണങ്ങളാണ് പിന്നീട് നടന്നത്. വേറെയും ധാരാളം പ്രചാരണങ്ങളും പ്രസ്താവനകളും ഈ സംഭവത്തെ തുടർന്ന് നടന്നത് നമുക്ക് കാണാൻ കഴിയും. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. നമുക്കറിയാം, മുസ്ലിം വിരുദ്ധത എന്ന് പറയുന്നത്, ഇസ്ലാം പേടി എന്ന് പറയുന്നത്, അത് പൊതുബോധത്തിൽ എത്രമേൽ ശക്തമാണ് എന്നതിന്റെ ഏറ്റവും സമീപസ്ഥമായ ഉദാഹരണങ്ങളായിട്ടാണ് ഈ സംഭവങ്ങളെ നമ്മൾ വായിക്കേണ്ടത്. ഈ ഭൂമിയിൽ എന്ത് പ്രശ്നങ്ങളുണ്ടായാലും അതിന്റെ പിന്നിൽ ഒരു മുസ്ലിമിനെ തിരയുക, അറബി പേരുള്ള ഒരാളെ കിട്ടിയാൽ മാത്രം സമാധാനമടയുന്ന ഒരവസ്ഥയിലേക്ക് സമൂഹം എത്തിപ്പെടുക എന്നത് അത്യന്തം അപകടകരമാണ്. അദ്ദേഹം കീഴടങ്ങി. താനാണ് ചെയ്തത്, എന്തുകൊണ്ടാണ് ചെയ്തത് എന്ന് വളരെ കൃത്യമായി ഒരാൾക്കും സംശയം വരാത്ത വിധം അദ്ദേഹം പ്രസ്താവിക്കുകയാണ്. ചെന്നിട്ട് മാധ്യമ പ്രവർത്തകരായ ആളുകൾ, അതിൽ മാധ്യമ പ്രവർത്തകരായ അതിന്റെ ആങ്കർമാർ, അതിന്റെ ന്യൂസ് റീഡർമാർ, അതുപോലെ തന്നെ രാഷ്ട്രീയ പ്രവർത്തകരായ ആളുകൾ എല്ലാവരും ഉണ്ട്, പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് അദ്ദേഹത്തിൽ മാത്രം അന്വേഷണം കേന്ദ്രീകരിച്ചാൽ പോരാ, അദ്ദേഹത്തിന്റെ പിന്നിൽ എന്തോ ഒരു ശക്തിയുണ്ട്, എന്തോ ഒരു ശക്തിയുണ്ട് എന്ന് പറയുമ്പോ അതിന്റെ അർത്ഥം നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും. അറബി പേരുള്ള ഒരാളെ കിട്ടിയെങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള അന്വേഷണങ്ങൾ അവസാനിപ്പിക്കാൻ പാടുള്ളൂ എന്നതാണ്. എന്നിട്ട് എന്തെല്ലാം അബദ്ധങ്ങളാണ്, നുണകളാണ്, പച്ചക്കള്ളങ്ങളാണ് പത്രങ്ങളും അതുപോലെ തന്നെ ചാനലുകളും ഒക്കെ എഴുതിച്ചത് എന്ന് നമുക്കറിയാം. അന്നാക്ക് തൊടാതെ ഇതെല്ലാം വിഴുങ്ങാൻ മാധ്യമങ്ങളുണ്ട്. മുസ്ലിം പേരുള്ള ആളുകളെ കാണുമ്പോൾ അവരെ കസ്റ്റഡിയിലെടുക്കാൻ നിയമപാലകളുണ്ട്, പുതിയ ആഖ്യാനങ്ങൾ ചമക്കാൻ മാധ്യമ പ്രവർത്തകരുണ്ട്. നമ്മൾ കണ്ടു ഏറ്റവും ആദ്യം ആരെ പിടിച്ചത്, ഇതൊന്നും അറിയാതെ വീട്ടിൽ ഉച്ചയ്ക്ക് ശേഷം വിശ്രമിക്കുന്ന രണ്ട് മുസ്ലിം ചെറുപ്പക്കാരെ വീട്ടിന്റെ കടകിന് മുട്ടി വിളിച്ചുകൊണ്ട് അവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണ്, കസ്റ്റഡിയിലെടുക്കുകയാണ്. എന്നിട്ട് വൈകുന്നേരം വരെ അവരെ പോലീസ് സ്റ്റേഷനിൽ വെക്കുകയാണ്. സന്ദർഭവശാൽ ഇതിന് നേതൃത്വം കൊടുത്ത ആ പോലീസ് സ്റ്റേഷനിലെ ഒരു ഏജൻസിയുമായി സംസാരിക്കാനിട വന്നു. അദ്ദേഹം വളരെ വേദനയോടുകൂടി പറയാണ്, ഞങ്ങൾ എന്ത് ചെയ്യും, മുകളിൽ നിന്നുള്ള ഉത്തരവാണ്, ഞങ്ങൾക്ക് അവരെ പിടിച്ച് വെക്കാതിരിക്കാൻ കഴിയുമോ. അങ്ങനെ വൈകുന്നേരം രാത്രിയോടുകൂടിയാണ് അവരെ റിലീസ് ചെയ്യുന്നത്. ഇതൊരു ഭാഗത്ത് നടക്കുമ്പോൾ മറുഭാഗത്ത് ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും മുസ്ലിം സമുദായത്തിന് മേൽ കെട്ടിവെക്കാനുള്ള ഗൂഢമായ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഇന്ത്യ രാജ്യത്തുടനീളം ഉണ്ടായിട്ടുണ്ട്, ലോകതലത്തിലുണ്ടായിട്ടുണ്ട്. നമ്മുടെ കേരളത്തിലും നമ്മുടെ മലപ്പുറം ജില്ലയിലും നമുക്കറിയാം എത്രയോ സംഭവങ്ങളുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് താനൂരിൽ ഒരു ബോംബ് സ്ഫോടനം നടന്നു. അതിൽ മരണപ്പെട്ടത് തിരുവനന്തപുരം സ്വദേശിയായ ഒരു RSS പ്രവർത്തകനാണ്. അദ്ദേഹം അതിൽ കൊല്ലപ്പെടുകയാണ്. കൊല്ലപ്പെട്ടപ്പോൾ സ്വാഭാവികമായി അന്വേഷണം വന്നു. അന്വേഷണം നടന്നപ്പോ മനസ്സിലായി പിറ്റേ ദിവസം നടക്കാനിരിക്കുന്ന ശോഭായാത്ര, RSS തന്നെ നടക്കുന്ന ഒരു വലിയ സംഭവമാണ് ശോഭായാത്ര, കുഞ്ഞുങ്ങളാണ് അതിൽ അണിനിരക്കുക. ആ ശോഭായാത്രയിലേക്ക് എറിയാനുള്ള ബോംബ് നിർമ്മിക്കുന്നതിനിടയിലാണ് അദ്ദേഹം കൊല്ലപ്പെടുന്നത്. ബോംബ് പൊട്ടിക്കൊണ്ട് അദ്ദേഹം മരണപ്പെടുന്നത്. അതിനെക്കുറിച്ച് അന്നത്തെ രസിക്ക് പറഞ്ഞത് മലപ്പുറത്തെ അല്ലെങ്കിൽ കേരളത്തെ ദൈവം രക്ഷിച്ചുവെന്നാണ്. ആ കുഞ്ഞുങ്ങൾക്കിടയിൽ ആ ബോംബ് എറിയപ്പെട്ടിരുന്നുവെങ്കിൽ അതിൽ ഏതാനും കുഞ്ഞുങ്ങൾ മരണപ്പെടുകയോ പരിക്കേൽപ്പിക്കപ്പെടുകയോ ചെയ്തിരുന്നുവെങ്കിൽ എത്രമാത്രം ഭയാനകമായ രീതിയിൽ വർഗീയ കലാപം ഈ മലപ്പുറത്ത് അല്ലെങ്കിൽ ഈ കേരളത്തിൽ ആളിക്കെത്തുമായിരുന്നു എന്ന് നമുക്ക് ഊഹിക്കാൻ പോലും സാധ്യമല്ല. ഇങ്ങനെ മുസ്ലിം സമുദായത്തിന്റെ മേൽ കുറ്റം ചാർത്താനുള്ള ഗൂഢമായ ശ്രമങ്ങൾ ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ മുസ്ലിം ചെറുപ്പക്കാരെ ഉന്നം വെച്ചുകൊണ്ട് മുസ്ലിം വ്യക്തികൾ താമസിക്കുന്ന പ്രദേശങ്ങളെ, മലബാറിനെ, മലപ്പുറത്തെ, വടക്കൻ പ്രദേശങ്ങളെ ഒക്കെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള വിഷലിപ്തമായിട്ടുള്ള ധാരാളം പ്രസ്താവനകൾ നമുക്ക് കാണാൻ കഴിയും. മലപ്പുറത്ത് റമദാനിൽ വരാൻ കഴിയില്ല, അവിടെ പട്ടിണിയായിരിക്കും, ഹോട്ടലുകളൊന്നും തുറക്കാതെ ആളുകളെ പീഡിപ്പിക്കുന്ന, പ്രയാസപ്പെടുത്തുന്ന അവസ്ഥയാണ് റമദാനിൽ മലപ്പുറത്തുള്ളത്. മലപ്പുറത്ത് ജീവിക്കുന്ന നമുക്കത് ഒരിക്കലും വിശ്വസിക്കാൻ സാധ്യമല്ല.
ഈ അടുത്താണ് പറഞ്ഞത് വടക്കൻ കേരളത്തിലെ ബസ്സുകളിൽ ബുർഖ ധരിക്കാതെ നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ കഴിയില്ല എന്നതാണ്. അത്രമാത്രം വിഷപ്പ് അഭിശിപ്പിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. കുറച്ചു മുമ്പാണ് നമ്മൾ സൂചിപ്പിച്ചതാണ് പട്ടാളക്കാരന്റെ മുതുകിൽ PFI എന്ന് പച്ച കൊത്തുകയാണ്. അതിനെക്കുറിച്ച് പറഞ്ഞത് ഇവിടെ ഇസ്ലാമിക ഭീകരർ അഴിഞ്ഞാടുന്നു എന്നാണ്. അദ്ദേഹം അത് സ്വയം ചെയ്യിച്ചതാണ് എന്ന് പിന്നീട് തെളിയിക്കപ്പെടുകയുണ്ടായി. എന്ന് പറഞ്ഞാൽ ഈ വടക്കൻ പ്രദേശത്ത് അല്ലെങ്കിൽ മലപ്പുറത്ത് ഒരാന ചെരിഞ്ഞാൽ വരെ മുസ്ലിം സമുദായം അതിന്റെ ഉത്തരവാദികളാണ്, മറുപടി ബോധിപ്പിക്കേണ്ടവരാണ് എന്ന ബോധമാണ്. ഇത് ഈ ഇസ്ലാം പേടി ആഗോള തലത്തിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും. നമുക്കറിയാം ഇറാഖ് ഇല്ലാത്ത രാസായുധങ്ങളുടെ പേരിലാണ് ഒരു രാഷ്ട്രത്തെ മുഴുവൻ നശിപ്പിച്ച് അവിടുത്തെ ഭരണാധികാരികളെ തൂത്തെറിഞ്ഞ് ഭരണാധികാരിയെ തൂക്കിലേറ്റിയത് എന്ന് നമ്മൾ കണ്ടുകഴിഞ്ഞതാണ്. ശിരോപസ്ഥലിൽ നിരോധിച്ച ഫ്രാൻസ് ആണെങ്കിലും പള്ളി വിനാരികൾക്ക് വിലക്കേർപ്പെടുത്തിയ സ്വിറ്റ്സർലൻഡ് ആണെങ്കിലും ഒക്കെ ഇസ്ലാം പേടിയാണ് ഇസ്ലാമിനെ ഭയക്കുക എന്നതാണ് ഇന്ന് ആഗോള തലത്തിൽ തന്നെ വലിയ ഒരജണ്ടയായി മാറുകയും അതിന്റെ പ്രചാരണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ രാജ്യത്ത് തന്നെ എത്രയോ ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഇസ്ലാം പേടിയുള്ള എത്രയോ ഉദാഹരണങ്ങൾ, ചിലപ്പോൾ അത് ദീസ് വിരോധമായും ചിലപ്പോ മൃദു ഭാഷാ വിരുദ്ധതയായും അതല്ലെങ്കിൽ മുഖമക്കരയോടുള്ള എതിർപ്പായും അതല്ലെങ്കിൽ ഹലാൽ ഭക്ഷണത്തോടുള്ള അലർജിയായും ഒക്കെ പലപ്പോഴും പുറത്തു വരുന്നത് നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ ഇസ്ലാം പേടി എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതില്ല ഏതെങ്കിലും ഒരു വ്യക്തിയോടുള്ള അല്ലെങ്കിൽ ഒരു സംഘടനയോടുള്ള പേടിയാണ്. നേരെ മറിച്ച് ഇസ്ലാം എന്ന് പറയുന്ന ഈ മഹിതമായ ആദർശത്തെ, അതിന്റെ വളർച്ചയെ, അതിന്റെ മൂല്യങ്ങളെ, അതിന്റെ അജയ്യതയെ യഥാർത്ഥത്തിൽ നാടുകൾ ഭയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആഗോള തലത്തിലും ദേശീയ തലത്തിലുമൊക്കെ നമുക്കത് കാണാൻ കഴിയുകയാണ്. ജൂതന്മാരും ക്രിസ്ത്യാനികളും നിന്നിൽ സംതൃപ്തരാവുകയില്ല. പ്രവാചകനെ അഡ്രസ് ചെയ്തുകൊണ്ടാണ് അല്ലാഹു പറയുന്നത് വലം തർമ അൻകല്യ ഹൂദു വലം നസ്വാറ ില്ലത്തവും അവരുടെ ജീവിത സരണി അവരുടെ ഇല്ലത്ത് നീ പിൻപറ്റുന്നത് വരെ. ഇസ്ലാം പേടിയുടെ അടിസ്ഥാനപരമായ കാരണം എന്ന് പറയുന്നത് ഇസ്ലാമാകുന്ന ഈ ഇല്ലത്ത് എന്ന് പറയുന്നത് ലോകത്തതയ്യമായ ഇല്ലത്താണ്. ഏതൊരു ശക്തിയുടെ പാകയും മുട്ടുമടക്കാത്ത മൂല്യങ്ങൾക്ക് വില കൊടുക്കുന്ന വിലമതിക്കുന്ന ഒരു വലിയ സംസ്കാരമാണ് ഇസ്ലാമിക സംസ്കാരം എന്ന് പറയുന്നത്. നിങ്ങൾ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഇസ്ലാം ഉണ്ടല്ലോ, ഇത് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒന്നാണ്, അതിപാലിച്ച ഒരു കാര്യമാണ്. അപ്പൊ ജൂതന്മാരാണെങ്കിലും ക്രിസ്ത്യാനികളാണെങ്കിലും മുസ്ലിങ്ങളാണെങ്കിലും ഇസ്ലാമിന്റെ ഈ സരണി അവർക്ക് ഇഷ്ടമില്ല. അതുകൊണ്ട് ആഗോള തലത്തിൽ തന്നെ ഇസ്ലാം പേടി വ്യാപിക്കുകയും അത് പ്രചരിപ്പിക്കുകയും ഇസ്ലാമിനെ സംബന്ധിച്ചുള്ള തെറ്റിദ്ധാരണകൾ സമൂഹത്തിൽ പ്രചരിപ്പിക്കാനുള്ള കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ രാജ്യവും ദൗർഭാഗ്യവശാൽ ഇസ്ലാമോഫോബിയയ്ക്ക് നല്ല മണക്കൂറുള്ള മണ്ണായി പരിവർത്തിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എത്രയെത്ര മതങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട്, എത്രയെത്ര സംഘടനകളുണ്ട്, എത്രയെത്ര സാംസ്കാരികമായ വേദികൾ നമ്മുടെ രാജ്യത്തുണ്ട്. ഒരു പ്രശ്നം വന്നാൽ പ്രതിക്കൂട്ടിൽ നിൽക്കേണ്ടത് മുസ്ലിം സമുദായമാണ്. നമുക്കറിയാം നരമേ തട്ടി ഡോക്ടറേറ്റഡ് താമസത്തെ പോലെയുള്ള സംഘടനകളുണ്ട്, തീവ്ര ചിന്താഗതിക്കാരായ കാത്ത പോലെയുള്ള സംഘടനകളുണ്ട്. പക്ഷെ ഒരു വിഷയം വരുമ്പോ ആരും അവരെ ചോദ്യം ചെയ്യുന്നില്ല, അവർ സംശയിക്കുന്നില്ല, ഒരു ചാനലും അവരെ കുറിച്ച് ചർച്ചകൾ സംഘടിപ്പിക്കുന്നില്ല. ഒരു ചാനലും ഒരു പത്രസ്ഥാപനവും ഇത്തരം സംഘടനകളുടെ അടിയാധാരം മാന്താൻ മെനക്കെടുന്നില്ല. മറുപടി പറയേണ്ടവർ മുഴുവൻ മുസ്ലിം സമുദായമായി മാറുന്നത് എന്തുകൊണ്ടാണ്? അതിനുവേണ്ടി അവലംബിക്കുന്നതാണെങ്കിലോ നുണക്കഥകളും അപസർപ്പക ആഖ്യാനങ്ങളും മാത്രമാണ് എന്ന് കാണാൻ കഴിയും. വിശുദ്ധ ഖുർആനിന്റെ വളരെ ഗൗരവപ്പെട്ട ഒരു ഓർമ്മപ്പെടുത്തൽ സൂറത്തുൽ ഹിജ്റാത്തിലെ ആറാമത്തെ ആയത്ത് നമുക്ക് കാണാൻ കഴിയും. സത്യവിശ്വാസികളെയാണ് അഭിസംബോധന ചെയ്യുന്നത് എങ്കിലും മൊത്തം ലോകം തന്നെ കേൾക്കേണ്ടെന്ന വളരെ ഗൗരവപ്പെട്ട ഒരു ഓർമ്മപ്പെടുത്തലാണ്. യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ട് അല്ലാഹു പറയാണ്, ഇൻജാഅകും ഫാസിഖും ബിനബഇൻ ഫതബയ്യനു അത്തുസീബു ഖൗമം ബിജഹാല, അല്ലയോ സത്യവിശ്വാസികളെ, പരധർമ്മകാരി, അത് മാധ്യമ പ്രവർത്തകനാവാം, ഒരു മീഡിയ പ്രവർത്തകനാവാം, ഒരു രാഷ്ട്രീയക്കാരനാവാം, ഒരു പൊതുപ്രവർത്തകനാവാം, എന്ത് തന്നെയാണെങ്കിലും ഒരധർമ്മകാരി ബിനബഇൻ
ഒരു വൃത്താന്തവുമായി നിങ്ങളുടെ അടുത്ത് വന്നാൽ സഭയ്യനു ആ വൃത്താന്തത്തെ കുറിച്ച് കേട്ട പാല് കേൾക്കാത്ത പാല് നിങ്ങൾ നിലപാടെടുക്കാൻ പാടില്ല. അതിന്റെ നിജസ്ഥത നിങ്ങൾ അന്വേഷിക്കണം. സഭയ്യനു അതിന്റെ നിജസ്ഥത അന്വേഷിക്കണം. ആ വിഷയത്തിൽ യാഥാർത്ഥ്യമുണ്ടോ എന്ന് നിങ്ങൾ പഠിക്കണം. അദ്ദേഹം പറയുന്നത് ശരിയാണോ എന്ന് നിങ്ങൾ ചർച്ച ചെയ്യണം. അദ്ദേഹത്തിന് അത് പറയാനുള്ള ധാർമ്മികമായ അവകാശമുണ്ടോ, സത്യസന്ധതയുണ്ടോ, വിശ്വസ്തതയുണ്ടോ എന്ന് നിങ്ങൾ നോക്കണം. എന്നിട്ടോ ഇല്ലെങ്കിലോ, എന്നിട്ട് അല്ലാഹു പറയാണ് ഇല്ലെങ്കിൽ ഒരു സമുദായത്തെ ഒരു സമൂഹത്തെ നിങ്ങളുടെ അജ്ഞത കൊണ്ട് ആപത്ത് വിനയിപ്പിക്കുന്നതിന് തുല്യമാണ്. ഒരു സമുദായത്തിന് ഒരു വിഭാഗത്തിന് ആപത്തിൽ അകപ്പെടുത്തുന്നതിന് അത് കാരണമാകും. ഇന്ന് നിങ്ങളുടെ ചെയ്തി നിങ്ങൾ ഖേദിക്കേണ്ടി വരുമെന്ന ഈ കാലഘട്ടത്തിൽ ഈ സന്ദർഭത്തിൽ നമ്മൾ അടിവരയിട്ട് മനസ്സിലാക്കേണ്ടുന്ന വളരെ ഗൗരവമായി ഉൾക്കൊള്ളേണ്ടുന്ന ഒരു സന്ദേശമാണ്. കേട്ട പാതി കേൾക്കാത്ത പാതി, അത് മുസ്ലിം സമുദായത്തിന്റെ മേൽ കെട്ടിവെച്ച എല്ലാവരും വിശുദ്ധ ഖുർആനിന്റെ ഈ ആഹ്വാനം ചെവികൊള്ളണം, ഗൗരവമായി എടുക്കണമെന്ന് കൂടെ ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ഒരു ജനവിഭാഗത്തോടുള്ള ശത്രുത, അത് ഖുർആൻ പറയുന്നുണ്ട്. ഒരു ജനവിഭാഗത്തോട് നിങ്ങൾക്ക് ശത്രുത ഉണ്ടാകാം, അവർ എത്തിപ്പിടിക്കുന്ന മൂല്യങ്ങളോട് നിങ്ങൾക്ക് ഒരു പക്ഷേ എതിർപ്പുണ്ടാവാം, പക്ഷെ ഇതൊന്നും അവരോട് അനീതി പ്രവർത്തിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കാൻ പാടില്ല. അതുകൊണ്ട് ഇസ്ലാം വിരുദ്ധ ശക്തികളായ ഇസ്ലാം വഴി ലോകത്തെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ ആളുകളും കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടുന്ന ഒരാഹ്വാനമാണ് ഈ ആയത്തിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇസ്ലാം വേണ്ടി പ്രചരിപ്പിക്കുന്ന ആളുകൾ ലക്ഷ്യമിടുന്ന ചില കാര്യങ്ങൾ, രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ, ഒന്ന് മുസ്ലിം വെറുപ്പ് വളർത്തുക, മുസ്ലിം സമുദായത്തോടുള്ള വെറുപ്പ് വളർത്തുകയും മറ്റ് സമുദായങ്ങളെ അതുവഴി മുസ്ലിം സമുദായത്തിൽ നിന്ന് അകറ്റുകയും ചെയ്യുക എന്നതാണ്. അതുവഴി ഇസ്ലാമിനെ അറിയാനും അനുഭവിക്കുവാനും മറ്റുള്ള ആളുകൾക്ക് അവസരമുണ്ടാവാതെ വരും. അങ്ങനെ ഇസ്ലാമിക മുന്നേറ്റത്തെ പ്രതിരോധിക്കാൻ അവർക്ക് സന്ദർഭം ലഭിക്കും. ഇതാണ് അവരുടെ ഒന്നാമത്തെ അജണ്ട എന്ന് പറഞ്ഞാൽ, ഈ സമുദായം എന്ന് പറയുന്നത് നമുക്ക് അടുപ്പിക്കാൻ കൊള്ളുന്ന ഒരു സമുദായമല്ല. ഈ സമുദായം ഒരുപക്ഷെ പുഞ്ചിരിച്ചുകൊണ്ട് നിങ്ങളെ അഭിമുഖീകരിക്കുന്നുവെങ്കിലും അവരുടെ ഉള്ളിൽ വിഷമാണ്, അവരുടെ ഉള്ളിൽ രക്തമാണ്, അവരുടെ ഉള്ളിൽ യുദ്ധക്കൊതിയാണ്. തങ്ങളുടെ മതത്തിന് വേണ്ടി ജീവൻ അർപ്പിക്കാനുള്ള ചാവേറാവാനുള്ള അജണ്ട ഉള്ളിൽ കയറിക്കൊണ്ടാണ് ഓരോ മുസ്ലിം സമുദായത്തിന് അംഗവും സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ അവരെ സൂക്ഷിക്കണം. അവർ നിങ്ങളോട് സൗഹൃദ സംഭാഷണത്തിന് വന്നാൽ നിങ്ങൾ അവരെ അംഗീകരിക്കാൻ പാടില്ല എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുക. അതുവഴി മുസ്ലിം സമുദായത്തിൽ നിന്ന് അവരെ അകറ്റുക. ഇസ്ലാമിനെ കേൾക്കാനും മനസ്സിലാക്കാനുമുള്ള സാഹചര്യങ്ങൾ അവർക്ക് ഇല്ലായ്മ ചെയ്യുക. അങ്ങനെ ഇസ്ലാമിക മുന്നേറ്റത്തെ പ്രതിരോധിക്കുക. അള്ളാഹുവിന്റെ മാർഗത്തിൽ തടസ്സങ്ങൾ ഉണ്ടാക്കുക. ആ നല്ല ഹൈറ്റായിട്ടുള്ള ആ മാർഗത്തിൽ വക്രത ഉണ്ടാക്കാൻ വേണ്ടി പരിശ്രമിക്കുക. ഇത് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു എടുത്തു കാണിക്കുന്ന ഒരു കാര്യമാണ്. രണ്ടാമതായി, മുസ്ലിം സമുദായം എന്ന് പറയുന്നത് നാടിനും നാട്ടുകാർക്കും ആപത്താണ് എന്ന ഒരു പൊതുബോധം ഉണ്ടാക്കുകയും അതുകൊണ്ട് ഈ സമുദായം ഉന്മൂലനം ചെയ്യപ്പെടേണ്ടതാണ് എന്ന ഒരു പൊതുബോധം സൃഷ്ടിക്കുകയും ചെയ്യുക എന്നതാണ്. ഇത് ചരിത്രത്തിലുടനീളം നടന്നതായി നമുക്ക് കാണാൻ കഴിയും. ഇപ്പൊ പ്രവാചകന്മാരുടെ സമൂഹത്തിലേക്ക് വരുമ്പോ ആ പ്രവാചകന്മാരുടെ സമൂഹം പല രീതിയിൽ ആക്ഷേപിച്ച് നമുക്ക് കാണാൻ കഴിയും. ഫറോവ എന്താണ് പറഞ്ഞത്? മൂസാ നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച് ഞാൻ മൂസയെ കൊന്നുകളയട്ടെ, അവനവന്റെ റബ്ബിനോട് ഒന്ന് പ്രാർത്ഥിച്ചു നോക്കട്ടെ. എന്നിട്ട് അദ്ദേഹം പറയാൻ, ഫറോവ പറയാൻ, എന്നി അഖാഫു അൻ യുബദ്ദില ദീനകും ഔ അൻ യുദ്ഖല ഫിൽ അർളി ഫദാൻ. കാരണം നിങ്ങളുടെ ദീൻ, നിങ്ങളുടെ ആദർശം അവൻ മാറ്റി മറിക്കുമെന്ന് ഞാൻ ഭയപ്പെടുകയാണ്. അവൻ ഇസ്ലാമിന്റെ ഈ അജല്യതയാണ്, ഏതാദർശത്തെയും വെല്ലാനുള്ള ഇസ്ലാമിന്റെ ഈ കെൽപ്പിനെയാണ്, ഈ ശക്തിയാണ് എന്നും ശത്രുക്കൾ ഭയപ്പെട്ടിട്ടുള്ളത് എന്ന് കാണാൻ കഴിയും. അതുപോലെ തന്നെ ലൂത്ത് നബി അലൈഹി ഇസ്ലാമിയുടെ സമുദായത്തെ നമുക്കറിയാം. എല്ലാ വൃത്തികേടുകളും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമുദായമായിരുന്നു അവർ. അവരോട് ഈ വൃത്തികേടുകളിൽ നിന്ന് പിന്മാറണം, തങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല, ജീവിതത്തിലുള്ള മൂല്യങ്ങൾക്ക് പ്രാമുഖ്യം നൽകാനാണ് അള്ളാഹു ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത്, അതിനുവേണ്ടിയാണ് ഞാൻ പ്രവാചകനായി അള്ളാഹു നിയോഗിച്ചിട്ടുള്ളത്.
ചെയ്തിട്ടുള്ളത് എന്ന് ലൂത്ത് അലൈഹി സലാം പറഞ്ഞപ്പോ സമൂഹം പറഞ്ഞല്ല അസ്കരിച്ചോ മിൻ ഖറിയത്തിക്കും, അവരെയും ആ ലൂത്തിനെയും അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആളുകളെയും നാട്ടിൽ നിന്ന് പുറത്താക്കുക. അവർ വിശുദ്ധി ആഗ്രഹിക്കുന്ന ഒരു ജനസമൂഹമാണ്, വിശുദ്ധി നേടുന്ന ഒരു ജനസമൂഹമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ സമുദായത്തിന്റെ ഉള്ളിലുള്ളത് എന്താണ് എന്ന് വളരെ കൃത്യമായ കൊണ്ടാ നമ്മുടെ മുമ്പാകെ വരച്ചു കാണുകയാണ്. തങ്ങൾക്ക് സുവർഗ സംഭോഗത്തിൽ ഏർപ്പെടണം, തങ്ങൾക്ക് വൃത്തികേടുകൾ ചെയ്യണം. ഇംഗ്ലീഷ് ഇസ്ലാമിന്റെ മൂല്യങ്ങളുമായി വന്നാൽ തങ്ങൾക്ക് ഇതിനൊന്നും സാധ്യമല്ല. ആഗോള തരത്തിൽ ഇസ്ലാമിന്റെ ശത്രുക്കൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കേണ്ടതാണ്. സർവതന്ത്ര സ്വതന്ത്രമായി അവർക്ക് ജീവിക്കണം, സർവതന്ത്ര സ്വതന്ത്രമായി ജീവിക്കണമെങ്കിൽ ഇസ്ലാമിക മൂല്യങ്ങൾ അവർക്ക് വലിയ തടസ്സമാണ്. അതുകൊണ്ട് ഇസ്ലാമിനെ ഉന്മൂലനം ചെയ്യുക, ഈ മൂല്യങ്ങളിലേക്ക് മടങ്ങണമെന്ന് ആളുകളെ ഉത്ബോധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മുസ്ലിങ്ങൾ നാടിന്റെ ശത്രുക്കളാണ് എന്ന് വരുത്തി തീർത്തുകൊണ്ട് അവരെ ഉന്മൂലനം ചെയ്യാനുള്ള പരിശ്രമങ്ങളിൽ ഏർപ്പെടുക, അതിന് ആളുകളുടെ സപ്പോർട്ട് വാങ്ങിക്കുക. ഇതാണ് ആഗോള തലത്തിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാമിയുടെ ചരിത്രം നമുക്കറിയാമല്ലോ. സാമ്പത്തികമായ കാര്യങ്ങളിൽ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് സമൂഹത്തോട് പറഞ്ഞപ്പോ ആളുകളും ഒന്നെങ്കിലും ഇവിടെ നിന്ന് പുറത്തു പോകണം, അതല്ലെങ്കിൽ ഞങ്ങൾ ജീവിക്കുന്ന ഈ ജീവിതമുണ്ടല്ലോ. സാമ്പത്തികമായ കാര്യങ്ങളിൽ കൃത്രിമത്വം നടത്തി അളവു തൂക്കങ്ങളിൽ തോന്നിയ പോലെ പ്രവർത്തിച്ചുകൊണ്ട് ഞങ്ങൾ ജീവിക്കുമ്പോ അതിനെതിരെ നിൽക്കാൻ പാടില്ല. അതിന് എതിർ നിൽക്കുന്ന പക്ഷത്തിന്റെ ഇസ്ലാമിനെ അംഗീകരിക്കാൻ ഞങ്ങൾ തയ്യാറല്ല. എന്ത് മൂല്യവ്യവസ്ഥയുടെ പേര് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അഭിസംബോധന ചെയ്താലും അത് ഉൾക്കൊള്ളാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ ഇസ്ലാം പേടി ഇസ്ലാമോ ഫോബിയ അവർ പ്രചരിപ്പിച്ചത്, അല്ലെങ്കിൽ അതിന്റെ വക്താക്കളായി അവർ മാറിയത് എന്ന് കാണാൻ കഴിയും. അതുകൊണ്ട് അവസാനിപ്പിച്ചുകൊണ്ട് സൂചിപ്പിക്കാനുള്ളത് ഇത് പ്രവാചകന്മാരുടെ കാലം മുതൽക്ക് നമുക്ക് കാണാൻ കഴിയും. ദേശീയ തലത്തിലും ആഗോള തലത്തിലുമൊക്കെ ഇതിന്റെ വലിയ പ്രചാരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഇത് പലസ്തീനും ഇസ്രായേലും തമ്മിലുള്ള ഈ വിഷയത്തിലും പല രാഷ്ട്രങ്ങളുടെയും അഭിപ്രായങ്ങളും പ്രസ്താവനകളും ഒക്കെ ചേർത്ത് വെച്ച് വായിക്കുമ്പോഴും നമുക്കത് കാണാൻ കഴിയും. പക്ഷെ നമ്മൾ ഒരിക്കലും ചകിതരാവേണ്ടതില്ല. ആർജവത്തോടുകൂടി ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ നേരിടുവാൻ നമുക്ക് സാധ്യമാവണം. തങ്ങളുടെ വായ കൊണ്ട് അള്ളാഹുവിന്റെ വെളിച്ചത്തെ പ്രകാശത്തെ ഊതിക്കെടുത്താൻ വേണ്ടിയാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാം വേണ്ടി പ്രചരിപ്പിക്കുന്ന വാർത്താമാധ്യമങ്ങളാവട്ടെ, ദൃശ്യ ചാനലുകളാവട്ടെ, പത്രമാധ്യമങ്ങളാവട്ടെ, അതിൽ ജോലി ചെയ്യുന്ന അതിൽ ഇസ്ലാമിനെ വളരെ വികൃതമായി ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാവട്ടെ, അവർ തങ്ങളുടെ വായ കൊണ്ട് അള്ളാഹുവിന്റെ ഈ പ്രകാശത്തെ ഒരിക്കലും കെടുത്താൻ കഴിയാത്ത ഈ പ്രകാശത്തെ ഊതിക്കെടുത്താൻ വേണ്ടി അവർ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അള്ളാഹു തന്റെ പ്രകാശത്തെ പൂർത്തിയാക്കുക തന്നെ ചെയ്യും. നമ്മുടെ കഠിനമായ പ്രയത്നവും പരിശ്രമവും അള്ളാഹുവിന്റെ ജീവിത മാർഗത്തിലുള്ള കെട്ടുകെട്ടില്ലാത്ത നൽകലും നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാവുമെങ്കിൽ തീർച്ചയായും ഇസ്ലാമിനെ വിജയിപ്പിച്ചെടുക്കുവാൻ നമുക്ക് സാധ്യമാകും. ഏത് കൂലിരുട്ടിനും ശേഷവും ഒരു പ്രഭാതമുണ്ട് എന്ന സന്തോഷ വാർത്ത തന്നെയാണ് ഖുർആനിക ആയത്തുകളിലുടനീളം നമുക്ക് കാണാൻ കഴിയുന്നത്. അതിന്റെ ഏറ്റവും ഉജ്ജ്വലമായ മാതൃകയാണ് ഇന്ന് ആ ഗസ്സയിൽ അവരുടെ ജന്മനാടിന്റെ പോരാട്ടത്തിന് വേണ്ടി ജീവൻ പോലും അവഗണിച്ചുകൊണ്ട് അവിടെ ചെലവഴിച്ചുകൊണ്ടിരിക്കുന്ന അവിടുത്തെ കൗമാരപ്രായക്കാരും യുവാക്കളുമായ ആളുകൾ നമുക്ക് നൽകുന്ന സന്ദേശം. അതുകൊണ്ട് ഗസ്സ നമുക്ക് നൽകുന്ന സന്ദേശം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ മാർഗത്തിൽ പ്രവർത്തിക്കാനുള്ള വലിയ പ്രചോദനവും ഊർജവുമാണ്. അള്ളാഹുവിന്റെ ഈ പ്രകാശത്തെ ഊതിക്കെടുത്താൻ ഒരു ശത്രുവിനും സാധ്യമല്ല എന്ന വലിയ തിരിച്ചറിവാണ്. ആ രീതിയിൽ നമ്മുടെ ഈമാനിനെ ക്രമപ്പെടുത്തിയെടുക്കാനും ഈമാനോടുകൂടി മുന്നോട്ട് പോകാൻ നമുക്ക് സാധ്യമാവണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. കുത്തുബ പ്രഭാഷണം ഐടി മീഡിയ വാട്സ്ആപ്പ് ഗ്രൂപ്പ്. ഫോർ മോർ ഡീറ്റെയിൽസ് പ്ലീസ് കോൺടാക്ട് 8547539820.